അട്ടപ്പാടി ജലസേചന പദ്ധതിക്കായി കേരളം തമിഴ്നാടിന്റെ അഭിപ്രായം തേടണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തമിഴ്നാടിന്റെ നിലപാട് അറിഞ്ഞ ശേഷം മാത്രമേ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കുന്നതിന് പദ്ധതി പരിഗണിക്കാൻ കഴിയൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി കേരള തമിഴ്നാട് അതിർത്തിയിലെ പത്ത് കിലോമീറ്റർ പരിധിയിലാണ് പദ്ധതിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തമിഴ്നാടിന്റെ അഭിപ്രായം തേടാനുള്ള തീരുമാനം ചിറ്റൂരിൽ അണകെട്ടി അട്ടപ്പാടിയിൽ ജലസേചനത്തിനായുള്ള കേരളത്തിന്റെ നാല് പതിറ്റാണ്ട് പഴക്കമുള്ള പദ്ധതിക്കാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുന്നത് കാവേരി നദീതർക്ക ട്രൈബ്യൂണലിന്റെ വിധിയിൽ കേരളത്തിന് രണ്ടേ ദശാംശം എട്ട് ഏഴ് ടി എം സി ജലം അനുവദിച്ചത് പ്രകാരം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായി മൂന്ന് മെഗാവാട്ട് വൈദ്യുതോൽപാദനത്തിനും ശുപാർശയുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ചിലവ് വരുന്ന ഡാമിന്റെ നിർമ്മാണത്തിനുള്ള പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കാനായിരുന്നു കേരളത്തിന്റെ അപേക്ഷ നാലായിരത്തി തൊണ്ണൂറ് ഹെക്ടറിൽ താഴെ മാത്രമുള്ള പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ അനുമതി മതിയായിരുന്നു അന്തർസംസ്ഥാന അതിർത്തി പദ്ധതി പ്രദേശത്തിന്റെ പത്ത് കിലോമീറ്റർ പരിധിയിലായതാണ് തിരിച്ചടിയായത് സാധാരണ നിലയിൽ നാലായിരത്തി തൊള്ളായിരം ഹെക്ടറിൽ താഴെ മാത്രമുള്ള പദ്ധതിക്ക് തലത്തിൽ അനുമതി മതിയായിരുന്നു കേരളത്തിന്റെ അപേക്ഷ പരിഗണിച്ച വനം പരിസ്ഥിതി മന്ത്രാലയ സമിതി തമിഴ്നാടിന്റെ അഭിപ്രായം തേടാൻ നിർദ്ദേശിച്ചു തമിഴ്നാടിന്റെ നിലപാടറിഞ്ഞ ശേഷം പദ്ധതി പുതുതായി പരിഗണിക്കാനാണ് തീരുമാനം അട്ടപ്പാടിയിലെ രൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് കരുതുന്ന പദ്ധതി വൈകാൻ തീരുമാനം കാരണമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും കാവേരി കമ്മീഷൻ വിധി വരാത്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല എൺപത്തിയൊൻപതിൽ നിർത്തിവെച്ച പദ്ധതിക്കായി കമ്മീഷൻ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കേരളം വീണ്ടും മന്ത്രാലയത്തെ സമീപിച്ചത് കേരളത്തിന്റെ അണക്കെട്ടുകൾക്ക് ഉടക്കിടുന്ന തമിഴ്നാട് അട്ടപ്പാടി പദ്ധതിക്കും എന്ന ആശങ്ക ശക്തമാണ് എം ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടർ ദില്ലി